കാലടി ശ്രീശങ്കര പാലത്തിലെ ഗതാഗത കുരുക്കിന് ഞായറാഴ്ച പരിഹാരമാകും. കാലാവസ്ഥ പ്രതികൂലമല്ലെങ്കിൽ ഞായറാഴ്ച രാവിലെ തന്നെ ടാറിംഗ് ആരംഭിക്കും. ബിഎംബിസി നിലവാരത്തിൽ ടാർ ചെയ്യുന്നതിനാൽ ഉച്ചയ്ക്ക് 2 വരെ പാലം വഴിയുള്ള ഗതാഗതം നിർത്തിവെക്കേണ്ടിവരുമെന്ന് റോജിയം ജോൺ എംഎൽഎ അറിയിച്ചു. ഞായറാഴ്ച രാവിലെ 8 മുതൽ ടാറിംഗ് ആരംഭിക്കും. യന്ത്രസഹായത്തോടെ ബിഎംബിസി നിലവാരത്തിൽ ഉച്ചയ്ക്ക് 2 മണിയോടെ ടാറിംഗ് പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷ. ഈ സമയത്ത് പാലം പൂർണ്ണമായും അടച്ചിടേണ്ടി വരും. കാലടിയിൽ നിന്ന് പെരുമ്പാവൂർ ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ കാലടി ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് മലയാറ്റൂർ കോടനാട് പാലം വഴി വല്ലം ജംഗ്ഷനിലെത്തി യാത്ര തുടരണം. പെരുമ്പാവൂരിൽ നിന്ന് കാലടിയിലേക്കുള്ള വാഹനങ്ങളും ഇതേ മാർഗം തന്നെ ഉപയോഗിക്കണം. 7 ലക്ഷം രൂപ ചെലവിൽ ബിഎംബിസി നിലവാരത്തിൽ മെഷീനറികൾ ഉപയോഗിച്ചുള്ള ടാറിംഗ് നടത്തുന്നതിനാലാണ് ഗതാഗതം ഈ സമയത്ത് നിർത്തിവെക്കേണ്ടി വരുന്നതെന്ന് റോജിയം ജോൺ എംഎൽഎ പറഞ്ഞു. കാലടി പാലത്തിന്റെ ഇരുവശങ്ങളിലും ഉണ്ടായിരിക്കുന്ന കുഴികൾ അടയ്ക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാരിൽ ആവശ്യപ്പെടുകയും അതിന് 7 ലക്ഷം രൂപ അനുവദിച്ച് കിട്ടുകയും ഉണ്ടായിരുന്നു. അത് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് അത് ടാർ ചെയ്യുവാനായിട്ട് തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ ആളുകൾക്ക് പ്രയാസം പരമാവധി കുറയ്ക്കാൻ കണക്കാക്കിക്കൊണ്ട് ഞായറാഴ്ച രാവിലെയാണ് അതിൻ്റെ ടാറിങ്ങിന് ആയിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് രാവിലെ 8 മണി തുടങ്ങി ഉച്ചയ്ക്ക് 2 മണി വരെ റോഡിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെടുത്തേണ്ടതായിട്ട് വരും. അതിൻ്റെ ഭാഗമായി കാലടിയിലൂടെ കടന്നു പോകുന്ന ആളുകൾ, പെരുമ്പാവൂർ ഭാഗത്തേക്ക് പോകുന്ന ആളുകൾ മറ്റൊരു ചെമ്പിച്ചേരി റോഡിലൂടെയും മലയാറ്റൂർ കോടനാട് പാലം വഴിയും അതുപോലെ തന്നെ പെരുമ്പാവൂർ ഭാഗത്തു നിന്ന് കാലടി അങ്കമാലി ഭാഗത്തേക്ക് വരുന്ന ആളുകൾ വല്ലം ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് മലയാറ്റൂർ കോടനാട് പാലം വഴിയും ഈ സമയത്ത് യാത്ര ക്രമീകരിക്കേണ്ടതാണ്. അത് പൂർണ്ണമായിട്ടും ബിഎംബിസി നിലവാരത്തിൽ ടാർ ചെയ്യുന്നതുകൊണ്ട്, മെഷീനറികളൊക്കെ ഉപയോഗിച്ച് ടാർ ചെയ്യുന്നതുകൊണ്ട് ഇതുപോലൊരു ഗതാഗത നിയന്ത്രണം അനിവാര്യമായിരിക്കുന്നതാണ്. കാലാവസ്ഥ അനുകൂലമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ഞായറാഴ്ച ടാറിംഗ് ജോലികൾ അത് പൂർത്തീകരിച്ച് ഗതാഗതം സുഗമമാക്കുന്നതായിരിക്കും. മാസങ്ങളായി കാലടിയിൽ തുടരുന്ന ഗതാഗത കുരുക്കിൽ 10,000 ദുരിതമനുഭവിക്കുന്നത്. റോജിയം ജോൺ എംഎൽഎയുടെ ആവശ്യപ്രകാരമാണ് ടാറിങ്ങിനായി സർക്കാർ 7 ലക്ഷം രൂപ അനുവദിച്ചത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം കുഴിയടയ്ക്കൽ പൂർത്തിയായാൽ ശ്രീശങ്കര പാലത്തിലൂടെയുള്ള വാഹന സഞ്ചാരം സുഗമമായേക്കാം. എങ്കിലും എംസി റോഡിലെ ഗതാഗത സഞ്ചാരം പൂർണ്ണമായും സുഗമമാകണമെങ്കിൽ സമാന്തര പാലം യാഥാർത്ഥ്യമാകുക തന്നെ വേണം. MV Jacko Jewelers, Angamali, 70 years of trust.